എല്ലാവർക്കും നമസ്കാരം. ലേൺ ട്രാവൽ ഈറ്റ് വിത്ത് ലിവിൻ റിയ എന്ന ഞങ്ങളുടെ ട്രാവൽ വ്ളോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂര് കറങ്ങാനായിട്ട് വന്നതാണ്. ഒരു 7 ദിവസമുണ്ട് സിംഗപ്പൂര്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലൂടെ, ഇന്നത്തെ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, കുറേയധികം സ്ഥലങ്ങളുണ്ട് ചെക്ക് ലിസ്റ്റിൽ. അപ്പോൾ ഒരു 2 വ്ളോഗായിട്ടായിരിക്കും, 2 ചെറിയ വ്ളോഗുകളായിട്ടായിരിക്കും ചെയ്യുന്നത്. ഈ വ്ളോഗിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് സിംഗപ്പൂർ വരണമെങ്കിൽ മെയിനായിട്ട് പോകേണ്ട സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ആദ്യമായിട്ട് സിംഗപ്പൂർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ നേരത്തെ പറഞ്ഞ ആ മെയിൻ സ്ഥലങ്ങളുടെ കാഴ്ചകൾ, ഇതൊക്കെയാണ് ഈ വ്ളോഗിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചെക്ക് ലിസ്റ്റിൽ മെയിനായിട്ട് 7 സ്ഥലങ്ങളാണ് ഉള്ളത്. ഒന്ന് സെൻഡോസ. സെൻഡോസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോർട്ടാണ്. ഈ റിസോർട്ടിനുള്ളിൽ 2 ബീച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് അക്വേറിയം അവിടെയാണുള്ളത്. മോർ ദാൻ 1 ലാക്ക് ഓഫ് സീ അനിമൽസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ സീ സെൻഡോസ കാണണം. രണ്ടാമത് മെറീന ബേ. മെറീന ബേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീച്ച് കോംപ്ലക്സ് ആണ്. അവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട്. 56-57 നിലയുള്ള ബിൽഡിങ്ങുകളുണ്ട്. ഇതിൻ്റെ എല്ലാം മേളിലായിട്ട് ഓരോ റൂഫ് ടോപ്സ് ഉണ്ട്. അപ്പോൾ ആ റൂഫ് ടോപ്പിൽ റൂഫ് ടോപ്പ് പബ്ബുകളുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗപ്പൂരിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടും. അപ്പോൾ രണ്ടാമത് മെറീന ബേ. മൂന്നാമത് ഗാർഡൻസ് ബൈ ദ ബേ. മെറീന ബേയുടെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗാർഡൻസ് ബൈ ദ ബേ. ഗാർഡൻസ് ബൈ ദ ബേയിൽ മെയിനായിട്ട് കാണാനുള്ളത് അവിടുത്തെ സ്പെഷ്യാലിറ്റി സൂപ്പർ ട്രീസ് ആണ്. മോർ ദാൻ 100+ സൂപ്പർ ട്രീസ് ദേ ആർ ഹാവിങ്. പിന്നെ അവിടെ ഒരു 8 മണിക്ക് ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ ആ ലൈറ്റ് ഷോ കാണണം. അപ്പോൾ മൂന്നാമത്തെ ലൊക്കേഷൻ മെറീന ബേ. നാലാമത്തെ ലൊക്കേഷൻ ചൈന ടൗൺ. ചൈന ടൗൺ എന്ന് പറഞ്ഞത് അവിടെ മെയിനായിട്ട് ആൾക്കാർ പോകുന്നത് ഫുഡ് അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നാലാമത്തെ സ്ഥലം ചൈന ടൗൺ. അഞ്ചാമത്തെ സ്ഥലം മെറിലൈൻ പാർക്ക്. നമ്മളിപ്പോൾ സിംഗപ്പൂരിനെ കുറിച്ച് ആദ്യം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണൊക്കെ കാണുന്ന ഇമേജ് ഒരു സിംഹം, ആ സിംഹത്തിൻ്റെ വായന്ന് വെള്ളം ചീറ്റുന്ന ഒരു സിംഹമാണ്. ആ സിംഹത്തിൻ്റെ സ്റ്റാച്യു ഉള്ളത് മെറിലൈൻ പാർക്കിലാണ്. അതാണ് അഞ്ചാമത്തെ സ്ഥലം. ആറാമത്തെ സ്ഥലം സിംഗപ്പൂർ സൂ. അവിടുത്തെ നൈറ്റ് ലൈഫ് സഫാരി. എനിക്കറിയില്ല എത്രത്തോളം, ഞാൻ എൻ്റെ മൊബൈലിലാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഏഴാമത്തെ സ്ഥലം സിംഗപ്പൂർ ഫ്ലയർ. ഏഴാമത്തെ സ്ഥലം സിംഗപ്പൂർ ഫ്ലയർ. സിംഗപ്പൂർ ഫ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഒബ്സർവേഷൻ വീലാണ്. അപ്പോൾ സിംഗപ്പൂർ ഫ്ലയർ. അപ്പോൾ ഈ സ്ഥലങ്ങളാണ് മെയിനായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ കാഴ്ചകൾ നമുക്ക് ഈ വ്ളോഗിലൂടെ കാണാം. അപ്പോൾ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല, ബാക്കിയെല്ലാം വ്ളോഗിലൂടെ കാണാം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു, ഇഫ് യു ആർ എ ഫുഡി, സിംഗപ്പൂർ ഈസ് എ ബെസ്റ്റ് പ്ലേസ് ഫോർ ഫുഡീസ്. സോ അതുകൊണ്ട് ലോട്ട് ഓഫ് ഓപ്ഷൻസ് ആണ് ഇവിടെ ഫുഡിന് ഉള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണം, ഫുഡ് കോർട്ടുകൾ ട്രൈ ചെയ്യണം. അപ്പോൾ ബാക്കിയെല്ലാം വ്ളോഗിലൂടെ കാണാം. താങ്ക് യു. അങ്ങനെ ഫൈനലി സെൻഡോസയിലെത്തി. എനിക്ക് ഹോട്ടലിൽ നിന്നൊരു ഫ്രീ ഷട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എത്തിപ്പെടാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഇന്ന് മെയിനായിട്ട് സെൻഡോസിൽ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് സീ അക്വേറിയം, രണ്ട് ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ആ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോകണം. പിന്നെ ഇവിടെ കുറേ ബീച്ചസ് ഉണ്ട്, അപ്പോൾ ആ ബീച്ച് കാണാൻ പോകണം. ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ സെൻഡോസയിൽ ഇന്ന് കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻഡോസയിലെ കാഴ്ചകൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആദ്യം പോകുന്നത് സീ അക്വേറിയത്തിലേക്കാണ്. സീ അക്വേറിയത്തിൻ്റെ പാസ്, ഇതേതാണ് സീ അക്വേറിയത്തിലെ പാസ്. $40 ഈ പാസ്. ഇതിൽ സീ അക്വേറിയം പ്ലസ് മ്യൂസിയം, ഇതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലേക്കുള്ള പാസ് രണ്ടും കൂടിയിട്ട് $40. അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കൗണ്ടറിൽ വന്ന്, കൗണ്ടറിലാണെങ്കിൽ സൺഡേ ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രൗഡാണ്, അപ്പോൾ ഇത്തിരി നേരം ക്യൂ നിൽക്കേണ്ട വരും. അപ്പോൾ സീ അക്വേറിയത്തിൻ്റെയും അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ മ്യൂസിയത്തിൻ്റെയും കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ കാണാം.
ശിയക്കുറി എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്ര അധികം മീനുകളെ, ഇത്രയും വെറൈറ്റി ഓഫ് ഫിഷസിനെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല. സോ ഇറ്റ്സ് റിയലി വേർത്ത് കമ്മിങ് ആൻഡ് ഐ റിയലി ലവ് ദിസ് പ്ലേസ്. കുറേ ഇതിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അടുത്ത് നമ്മൾ പോണത് ബീച്ച് സ്റ്റേഷനിലേക്കാണ്. ഇവിടെ രണ്ട് ബീച്ചസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ബീച്ച് സ്റ്റേഷനിലെ കാഴ്ചകൾ കാണാം.